ഹരേ രാമ കർക്കിടകം പതിനഞ്ചാം ദിനമായ ഇന്നത്തെ രാമായണ കഥയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിനത്തില് നമ്മൾ പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറയുന്നത് ശ്രീരാമനാൽ മൂക്കും മാറും മുറിക്കപ്പെട്ട ശൂർപ്പണഘ തന്റെ ജ്യേഷ്ഠനായ രാവണന്റെ സന്നിധിയിലെത്തുന്നു ശ്രീരാമനോട് യുദ്ധം ചെയ്ത് ഖരൻ മരിച്ചതായ വാർത്ത അറിയിക്കുന്നു ഒപ്പം തന്നെ തന്റെ വൈരൂപ്യത്തിന് കാരണം ശൂർപ്പണഘ യഥാർത്ഥ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു കെട്ട് കഥ മെനഞ്ഞ് രാവണനോട് പറയുന്നു ആ കെട്ട് കഥ എന്തായിരുന്നു രാമലക്ഷ്മണന്മാർക്കൊപ്പം ഭൂമിയിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവളുടെ പേര് സീതയെന്നാണ് ആ സീതയെ രാവണനായിട്ട് താൻ അപഹരിക്കാൻ ശ്രമിക്കവെയാണ് ലക്ഷ്മണൻ എന്തു ചെയ്യുന്നത് മുക്കും മാറും അരിഞ്ഞു കളയുന്നത് ഇത് കേട്ടപ്പോൾ രാവണന് രാമലക്ഷ്മണന്മാരോട് കോപം കത്തിക്കയറിയ ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിനത്തിൽ നമ്മൾ കഥ അവസാനിപ്പിച്ചത് തുടർന്ന് രാമായണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രാവണന്റെ സഹോദരിയായ ശൂർഭണകയെ വിരൂപിയാക്കിയത് രാമലക്ഷ്മണന്മാരാണല്ലോ സ്വാഭാവികമായും നമ്മുടെ രാവണന് അവരോട് ദേഷ്യമുണ്ടാകും അങ്ങനെ രാവണൻ അവരോട് പകരം ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെന്ത് വേണം അവരെ ജീവിക്കാൻ അനുവദിക്കരുത് അവരുടെ കെടുത്തണം രാക്ഷസന്മാരെ കൊന്ന് കാട് ഭരിക്കാമെന്ന് ശ്രീരാമൻ എന്തു വേണ്ട മോഹം വേണ്ട സീതയെ തട്ടിക്കൊണ്ടുവന്ന് തന്റെ ഭാര്യയാക്കി താമസിപ്പിച്ചാൽ മാത്രമേ ശ്രീരാമന്റെ അഹന്ത ശമിക്കൂ എന്ന് രാവണൻ തൻ്റെ സഭയിലിരുന്ന് എന്ത് ചെയ്യാണ് പറയാണ് പക്ഷേ ശ്രീരാമൻ തന്നെ വധിക്കാനായി മഹാവിഷ്ണു അവതാരം എടുത്തതാണ് എന്നൊക്കെ നമ്മുടെ രാവണൻ അറിയാം എങ്ങനെ തുടങ്ങും എങ്ങനെ ഏറ്റുമുട്ടും എന്നൊന്നും നമ്മുടെ രാവണന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരുവിധം എങ്ങനെയെങ്കിലും ഒരു രാത്രി തള്ളി നീക്കി പിറ്റേന്ന് പുലർച്ചെയായപ്പോ രാവണൻ മാരീജനെ കാണാനായിട്ട് എന്ത് ചെയ്തു പുറപ്പെട്ടു മാരീജനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാനായിട്ട് മാരീജൻ ശ്രമിച്ചിരുന്നു ശ്രീരാമന്റെ ബാണം ഒരൊറ്റ തള്ളിന് മാരീജന് നൂറ് യോജന തള്ളി കടലിലിട്ട കഥയൊക്കെ നമ്മൾ കേട്ടതാണ് ആ മാരീജനെ തന്നെ കാണാനാണ് നമ്മുടെ രാവണൻ പോകുന്നത് പക്ഷേ നമ്മുടെ മാരീജൻ ഇപ്പോൾ രാമഭക്തനാണ് അന്ന് തന്നെ കൊല്ലാതെ വിട്ടല്ലോ അതിന്റെ ഒരു നന്ദിയൊക്കെ മാരീജന്റെ മനസ്സിലുണ്ട് മരവുരി ധരിച്ച് മാരീജൻ രാമമന്ത്രം ജപിച്ച് മാരീജന്റെ ആ ഒരു വാസസ്ഥാനത്ത് കഴിയാണ് അങ്ങനെയുള്ള മാരീജനെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ രാവണൻ മാരീജന്റെ അടുത്തേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ രാവണനെ കണ്ടപ്പോൾ മാരീജൻ ഒരു ഭയപ്പാടുണ്ടായി വെറുതെ ഒന്നും തന്നെ കാണാൻ രാവണൻ വരില്ല എന്ന് മാരേജിന് നന്നായിട്ടറിയാം ഒന്നപാടെ രാവണൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ സഹോദരിയായ ശൂർപ്പണയ്ക്ക് വൈരൂപ്യം പൂണ്ട കഥയും അതുപോലെ തന്നെ സഹോദരൻ ഖരന്റെ വധവും സീതയെ തട്ടിക്കൊണ്ടുവരാനുള്ള പദ്ധതിയുമെല്ലാം രാവണൻ മാരീജിനുമായിട്ട് സംവദിച്ചു എന്നാൽ സീതയെ തട്ടിക്കൊണ്ടുവരുന്നതിനോടൊന്നും നമ്മുടെ മാരീജിനൊട്ടും താല്പര്യമില്ല മാരീജൻ രാവണനെ ആ പ്രവൃത്തികളിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ വിനാശകാലത്ത് വിപരീത ബുദ്ധിയായിരിക്കുമല്ലോ രാവണൻ തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു രാവണൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചായാലും വേണ്ടില്ല രാവണൻ ആ കാര്യം നടത്തിയല്ലാതെ അടങ്ങുകയില്ല അങ്ങനെ നമ്മുടെ രാവണൻ തന്നെ ഒരു പദ്ധതി രൂപീകരിച്ച് മാരീജനോട് പറഞ്ഞു കേൾപ്പിച്ചു മാരീജൻ എന്തു പറഞ്ഞിട്ടും രാവണൻ പിന്തിരിയുന്നില്ല ഒടുക്കം മാരീജൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാനിപ്പോൾ രാവണനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ രാവണൻ അടുത്ത നിമിഷം തന്നെ എന്നെ വധിക്കുന്നതാണ് ഈ ഒരു ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നരകത്തിൽ ചെന്ന് വീഴും അതിനേക്കാൾ നല്ലത് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിയുന്നതാണ് എന്ന് വിചാരിച്ചു കൊണ്ട് മാരീജൻ രാവണൻ്റെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ നമ്മുടെ മാരീജൻ രാവണൻ പറഞ്ഞതനുസരിച്ച് തങ്ക നിറമുള്ള ഒരു മാനായിട്ട് മാറി വെളുത്ത പുള്ളികളുണ്ട് കാണാൻ നല്ല കൗതുകമുള്ള മനോഹരമായിട്ടുള്ള ഒരു പുള്ളിമാനായി മാരീജൻ പഞ്ചടിയിലെത്തി മോഹനമുഖമുള്ള ആ തങ്ക പൊന്മാൻ സീതയുടെ മുന്നിലൂടെ തുള്ളിക്കളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഓടി മറയാൻ തുടങ്ങി മായാരൂപം പൂണ്ട മാരീജൻ സീതയെ ഇങ്ങനെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരുന്നു സീത ഉടൻ ശ്രീരാമനോട് പിടിവാശിയോടെ ചെന്ന് പറഞ്ഞു അല്ലയോ രാമദേവ എനിക്ക് ആ പൊന്മാനിനെ എന്ത് ചെയ്യുക അങ്ങ് പിടിച്ചു തരിക ശ്രീരാമചന്ദ്രൻ ആദ്യമൊന്നും അടിച്ചു എങ്കിലും തൻ്റെ ഭാര്യയുടെ സന്തോഷത്തിനായിട്ട് ആ ഒരു പൊന്മാനിനെ സീതയ്ക്ക് ഇണക്കി വളർത്താൻ വേണ്ടി ശ്രീരാമൻ പിടിക്കാനായിട്ട് അതിന്റെ പിന്നാലെ പാഞ്ഞു എന്നാൽ ശ്രീരാമൻ ഇറങ്ങാൻ നേരം അത് ഏതെങ്കിലും മായാവിയുടെ വേലയായിരിക്കുമോ എന്ന സംശയം ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു നമ്മുടെ രാമദേവനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ ശ്രീരാമചന്ദ്രൻ അറിയാം എന്നിരുന്നാലും ലക്ഷ്മണനോട് ജ്യേഷ്ഠത്തിയെ നോക്കിക്കൊള്ളാൻ കൽപ്പന കൊടുത്ത് രാമദേവൻ അമ്പും വില്ലുമായി ആ മാനിന്റെ പിന്നാലെ പായാൻ തുടങ്ങി നമ്മുടെ മായാവിയായ മാരീജൻ വർണ്ണമാനായി രാവണന്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു ശ്രീരാമനെ അവരുടെ ആശ്രമത്തിൽ നിന്ന് വളരെ ദൂരേക്ക് ആ ഒരു പൊന്മാൻ എത്തിച്ചു സീതയുടെ കണ്ണിൽ നിന്ന് താൻ മറയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശ്രീരാമദേവൻ ഒരസ്ത്രമെടുത്ത് ആ മാനിന്റെ കഴുത്തു നോക്കി ചെയ്തു അമ്പേറ്റതും നമ്മുടെ വർണ്ണമാനായി മാറിയ മാരീജൻ യഥാർത്ഥ രൂപമൊക്കെ സ്വീകരിച്ച് രക്തം വാർന്ന് നിലത്ത് വീണു ആ ഒരു മരണവെപ്രാളത്തിലും മാരീജൻ രാവണൻ ഏൽപ്പിച്ച ദൗത്യം മറന്നില്ല ലക്ഷ്മണനെ കൂടി രാമന്റെ ആ ഒരു പഞ്ചവടിയിലുള്ള ആശ്രമത്തിൽ നിന്ന് മാറ്റാനായിട്ട് മാരീജൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ലക്ഷ്മണ ഓടിവരൂ എന്നെ രക്ഷിക്കൂ ഇങ്ങനെ മാരീജൻ വിളിക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്രൻ മാരീജൻ അടുത്തേക്ക് പാഞ്ഞെത്തി താൻ എയ്ത ബാണം മാരീജന്റെ കണ്ടത്തിൽ നിന്ന് ഊരി അടർത്തിയ സമയം തന്നെ മാരീജന് മോക്ഷം ലഭിച്ചു രാവണന്റെ സൂത്രമൊക്കെ ഫലിച്ചു മാരീജന്റെ ശബ്ദം കേട്ട് ശ്രീരാമചന്ദ്രൻ എന്തോ അപകടത്തിൽ പിണഞ്ഞിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് സീത പരിഭ്രാന്തയാകാൻ തുടങ്ങി സീത കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് ലക്ഷ്മണ ജ്യേഷ്ഠൻ വിളിക്കുന്നത് കേട്ടില്ലേ നീ എന്തു ചെയ്യുക പോയി ഒന്ന് നോക്കി വരിക എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു എന്നാൽ ലക്ഷ്മണന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠത്തി ഒന്ന് അടങ്ങിയിരിക്കണം അത് രാമദേവന്റെ ശബ്ദമൊന്നുമല്ല ഏതോ മായാവി ശബ്ദം മാറ്റി എന്തു ചെയ്യാണ് അലറുകയാണ് ദേവി എന്തു ചെയ്യുക അതൊന്നും കേട്ട് ഭയപ്പെടേണ്ടതില്ല ലക്ഷ്മണൻ പോകുന്നില്ല എന്ന് കണ്ട സമയം സീതാദേവി നമ്മുടെ ലക്ഷ്മണനോട് പറയാണ് നിനക്ക് ദുഷ്ടബുദ്ധിയാണ് ശ്രീരാമചന്ദ്രൻ അതായത് നിന്റെ ജ്യേഷ്ഠൻ മരിക്കാൻ നീ ആഗ്രഹിക്കുകയാണ് രാമൻ ഇല്ലാതായാൽ ജ്യേഷ്ഠതിയായ എന്നെ നിനക്ക് ഭാര്യയാക്കാമല്ലോ എന്നാൽ നീ അങ്ങനെ ഒരു വ്യാമോഹം നിന്റെ മനസ്സിൽ വെച്ച് ലാളിക്കരുത് കാരണം ശ്രീരാമൻ ഇല്ലാതായാൽ ഞാൻ തൽക്ഷണം തന്നെ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുന്നതായിരിക്കും സീതയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ അതിയായ കോപവും സങ്കടവും എല്ലാം വന്നു എത്ര ക്രൂരമായ വാക്കുകളാണല്ലേ ലക്ഷ്മണനോട് പറഞ്ഞത് ലക്ഷ്മണന് ആ വാചകങ്ങൾ മുഴുവൻ കേട്ടു സാധിച്ചില്ല രണ്ട് കൈകൾ കൊണ്ടും ലക്ഷ്മണൻ തൻ്റെ ചെവി പൊത്തിപ്പിടിച്ചു ലക്ഷ്മണൻ സീതയുടെ ഈ വാചകങ്ങൾക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ ലക്ഷ്മണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശേഷം ലക്ഷ്മണന്റെ ആവനാഴിയിൽ നിന്നൊരു ശരമെടുത്ത് ഒരു രേഖ വരച്ച് ജ്യേഷ്ഠത്തി ഈ രേഖയ്ക്ക് വെളിയിൽ എന്ത് സംഭവിച്ചാലും വരരുത് എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്മണരേഖ വരച്ചു സീതയെ വനദേവതമാരെ ഏൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നടന്നു സീത എന്ത് ചെയ്തു ആശ്രമത്തിൽ തനിച്ചായി പോ ആശ്രമത്തിൽ സീത തനിച്ചാവണം ഇതു തന്നെയാണ് രാവണനും ശ്രീരാമനും സീതയും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മുടെ രാവണൻ കാത്തിരുന്നത് രാവണൻ ഉടൻ തന്നെ ഒരു സന്യാസിയുടെ രൂപം പൂണ്ട് നമ്മുടെ രാമദേവന്റെ ആശ്രമത്തിന്റെ മുന്നിലെത്തി ആ ഒരു സമയം സീത നമ്മുടെ ഈ ഒരു സന്യാസിയെ യഥാവിധി പൂജിച്ച് വന്ദിച്ചു സന്യാസി കുശലം ചോദിച്ചു ഭവതി ആരാണ് രാക്ഷസന്മാര് സ്വൈര്യവിഹാരം നടത്തുന്ന ഈ ഒരു വനത്തിൽ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു സീത അതിനെല്ലാം മറുപടി നൽകി കൂട്ടത്തിൽ അങ്ങ് ആരാണ് എന്ന് തിരിച്ചും ചോദിച്ചു നമ്മുടെ ഈ ഒരു സന്യാസിയെ പൂജിക്കാനായിട്ട് ലക്ഷ്മണന്റെ രേഖ ഖണ്ഡിച്ച് പുറത്തിറങ്ങി നിൽക്കുകയാണ് നമ്മുടെ സീത ആരാണ് എന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഒരു അട്ടഹാസം ഉയർന്നു സന്യാസിയുടെ വേഷമൊക്കെ മറിഞ്ഞു നോക്കുമ്പോൾ പത്ത് തലയുള്ള ഒരു ഭീകരനായ രാക്ഷസൻ പെട്ടെന്ന് രാക്ഷസൻ പറയാണ് എന്റെ പേര് രാവണൻ രാക്ഷസപ്പടയുടെ അധിപനാണ് ആര് ഞാൻ സുന്ദരിയായ നിന്നെ കുറിച്ച് കേട്ടറിഞ്ഞ് നിന്നെ ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് മുനിവേഷക്കാരനായ ഭർത്താവിനെ കൊണ്ട് എന്താ കാര്യം നീ എന്നോടൊപ്പം വരിക ലങ്കയിൽ നിനക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല രാവണന്റെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ സീതയ്ക്ക് അതിയായ കോപം വന്നു മാത്രമല്ല തന്റെ ഭർത്താവായ രാമദേവനെ യാതൊരു വിലയുമില്ലാതെ വില കുറച്ച് സംസാരിക്കുന്നതും സീതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടൻ തന്നെ പറഞ്ഞു ഹേ രാവണ നിന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നിനക്ക് ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധിയൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ ഭർത്താവായ രാമൻ വന്നു കഴിഞ്ഞാൽ നിന്റെ ഈ പത്ത് ശിരസും ഒരൊറ്റ ശരം കൊണ്ട് ഏത് വീഴ്ത്തിക്കളയും സിംഹത്തിൻ്റെ ഭാര്യയെ കണ്ട് മോഹിക്കാനേ മുയലിനു സാധിക്കൂ ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ പറഞ്ഞാൽ നമ്മുടെ രാവണന് പിടിക്കൂ രാവണൻ കോപം കൊണ്ട് അന്ധനായി തൻ്റെ യഥാർത്ഥ രൂപം എന്ത് ചെയ്തു രാവണൻ കൈവരിച്ചു ഏതാണ്ടൊരു മലയോളം പോകുന്ന മനുഷ്യൻ ആ ഒരു രൂപം കൊണ്ട് നമ്മുടെ സീത ഞെട്ടിപ്പോയി സീത മാത്രമല്ല ലക്ഷ്മണൻ നമ്മുടെ സീതയെ വനദേവതമാരെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് ആ വനദേവതന്മാരും ഞെട്ടി ഭൂതങ്ങൾ ഞെട്ടി എല്ലാവരും രാവണന്റെ അഘോരമായ രൂപം കണ്ട് ഞെട്ടി രാവണൻ തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സീത നിൽക്കുന്ന ഭൂമി അപ്പാടെ തുരന്നെടുത്തുകൊണ്ട് തൻ്റെ വിമാനത്തിൽ കയറി ആകാശമാർഗേന സഞ്ചാരം ആരംഭിച്ചു ആ രഥത്തിലിരുന്നു കൊണ്ട് സീത ഹാ രാമ ഹ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്നിങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു സീതയുടെ ഈ വിലാപം ആര് കേൾക്കാനാണ് പക്ഷേ അത് കേൾക്കാൻ ഒരാളുണ്ടായി അത് മറ്റാരുമല്ല അല്ല പക്ഷി ശ്രേഷ്ഠനായ ജഡായു ജഡായു പഞ്ചവടിക്ക് കുറച്ചകലെ മാറി സീതയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പിണയുകയാണ് എങ്കിൽ അവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജഡായു സീതയുടെ നിലവിളി കേട്ട് ആകാശത്തേക്ക് എന്തു ചെയ്യുന്നു പറന്നുയർന്നു ആകാശം ഒരു വിമാനത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത് തന്റെ ചിറക് അന്തരീക്ഷത്തിൽ വിടർത്തിക്കൊണ്ട് ആ ഒരു പുഷ്പക വിമാനത്തെ തടഞ്ഞു നിർത്താൻ ജഡായു പരിശ്രമിച്ചെങ്കിലും ആ ഒരു വിമാനം ജഡായുവിന്റെ തടസ്സങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തന്റെ കൂർത്ത കൊക്കും നഖങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ വിമാനത്തെ കൊത്തിപ്പറിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ശിവൻ രാവണന് സമ്മാനിച്ച ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ജഡായുവിന്റെ ചിറകിൽ ഒരു വെട്ടുകൊടുത്തു ചിറകു മുറിഞ്ഞു വീണ ജഡായു താഴെ ഭൂമിയിലേക്ക് പതിച്ചു തന്റെ വിമാനത്തിന് കേടുപാടുകൾ പറ്റിയപ്പോൾ രാവണൻ ഒരു മായാരഥം രഥം വരുത്തി ആ ഒരു രഥത്തിൽ സീതയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് ഭൂമിയിൽ പതിച്ച ജഡായു ഏതാണ്ട് മരണത്തിന്റെ വക്കിലെത്തി സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന സത്യമറിയാവുന്ന ജഡായു രാമ രാമ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ രാമായണ കഥയുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ലങ്കാധിപതിയായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭത്തിൽ രാവണന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ച ജഡായുവിനെ വീഴ്ത്തിയപ്പോൾ ആ ജഡായു ഒന്ന് പതിച്ചത് എന്റെ നാടായ ചടയമംഗലത്താണ് എന്നാണ് ഒരു വിശ്വാസം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അതല്ല ജടായു വീണ ആ ഒരു സ്ഥലം ജടായുമംഗലം പിന്നീട് ചടയമംഗലമായി എന്ന് പറയപ്പെടുന്നു പക്ഷെ ആ ഒരു മുറിഞ്ഞ ചിറകുണ്ടല്ലോ ആ ചിറക് വീണത് എൻ്റെ നാട്ടിലാണ് ആ ചിറക് വീണ സ്ഥലം പിന്നീട് അറിയപ്പെട്ടത് ചിറവൂർ എന്നാണ് ഈ ചിറവൂർ എന്ന് ആ ഒരു സ്ഥലത്തിന് പേര് വരാൻ കാരണം ചിറക് വീണ ഊര് അതാണ് പിന്നീട് ചിറവൂർ ആയി മാറുന്നത് ഈ ചിറവൂര് ഒരു വലിയ ശിവക്ഷേത്രമുണ്ട് പരശുരാമൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറ്റിയെട്ട് ശിവാലയങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിലൊന്ന് നമ്മുടെ ഈ ഒരു ചിറവൂരാണ് സ്ഥിതി ചെയ്യുന്നത് ശിവ കുടുംബത്തോടൊപ്പം ശാസ്താവ് കൂടി ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറുവൂർ ശ്രീഖണ്ഠധർമ്മ ശാസ്താ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് അത് എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അങ്ങനെ കൊല്ലം ജില്ല എന്ന് പറയുന്നത് ശരിക്കും രാമായണ പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് സീതാദേവി ആകാശമാർഗെ പോകുമ്പോൾ ശ്രീരാമന് അലങ്കയിലേക്കുള്ള വഴി കാട്ടാൻ വേണ്ടി തൻ്റെ ആഭരണങ്ങൾ വഴി നീള ഇട്ടു പോകുന്നുണ്ട് അങ്ങനെ സീതയുടെ വള പതിച്ച സ്ഥലം വളയിടം എന്ന പേരിൽ നമ്മുടെ കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും ജഡായുവും രാവണനും തമ്മിൽ യുദ്ധം നടന്ന അല്ലെങ്കിൽ പോര് നടന്ന സ്ഥലം പോരേടം എന്ന പേരിൽ ചടയമംഗലം അടുപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ രാമായണ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ കൊച്ച് കൊല്ലം ജില്ല അപ്പോൾ നമ്മുടെ കഥ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് അടുത്ത ദിവസം രാമായണ കഥയുടെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാം ഹരേ രാമ